ഈ പി വി അൻവറിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുമോ നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ പി വി നാരായണൻ എന്ന പവനായിയുടെ വരവ് പോലെയായിരുന്നു അൻവറിൻ്റെ ഒരു വരവ് ഒന്നൊന്നര വരവായിരുന്നു അവസാനം പവനായി ശവമായി കോൺഗ്രസിലെ ചിലരുമായി ഉണ്ടാക്കിയ അന്തർധാര വി ഡി സതീശൻ പൊളിച്ചു കൊടുത്തതിന്റെ സങ്കടമാണ് ഇപ്പോൾ അനുവറിനും പിന്നെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നത് പണ്ടൊരു സിനിമയിൽ ജന യാത്ര എന്നൊരു പ്രയോഗം കണ്ടു പിന്നോക്ക യാത്ര സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് അതേ നിലവാരത്തിലായിരുന്നു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് പറയുവാൻ വേണ്ടി പാലക്കാട്ട് അൻവർ നടത്തിയ പ്രകടനം ഇതെല്ലാം കാണുമ്പോഴാണ് ബോധമുള്ള ഒരുവൻ ചോദിച്ചത് ഈ അൻവറിനെന്തു പറ്റിയെന്ന് താൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞാണ് സി പി എമ്മിൽ നിന്ന് പടിയിറങ്ങി ഓടി വന്നത് അത് വേണ്ടത്ര ഏഷ്യയിൽ നിന്ന് കണ്ടപ്പോഴാണ് യു ഡി എഫിന്റെ തോളിൽ കയറി യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത് അവിടെയും വേണ്ടപ്പെട്ടവരാരും അടുപ്പിച്ചില്ല കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാം ലീഗിന് കൂടെ കൂട്ടണമെന്നുണ്ട് പണ്ട് മഞ്ഞളാംകുഴി അരിയെ കൊണ്ടുവന്നതുപോലെ അന്വറിനെയും കൂടെ കൂട്ടാനുള്ള പ്ലാനാണ് അതും പറഞ്ഞ് നിലമ്പൂർ സീറ്റും കൂടി ലീഗിന്റെ അക്കൗണ്ടിൽ പെടുത്താമല്ലോ ബുദ്ധി ഇത് മനസ്സിലാക്കിയാണ് സതീശൻ തലമുണ്ട അടക്കം വെട്ടിയത് മലപ്പുറം ജില്ലയിലെ ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് എണ്ണത്തിലും മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസ് ആകെ മത്സരിക്കുന്ന നാല് സീറ്റിൽ സീറ്റിലാണ് അതിലൊന്നാണ് നിലമ്പൂർ അതും കൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കമാണ് ലീഗ് നടത്തുന്നത് അത് നടക്കില്ലെന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിന് ഇല്ലാതായി ഇതിനിടയിലാണ് അൻവർ ജനപിന്നോക്ക യാത്ര നടത്തി പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് അൻവറിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ചു പറഞ്ഞതാണ് എന്നാലും ചക്കരയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ചക്കരയെ ഇഷ്ടമാണ് എന്ന് എന്നുറുമ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസിന് എന്നെ വേണമെങ്കിലും എനിക്ക് കോൺഗ്രസിനെ വേണം എന്റെ ആത്മാവ് കുടികൊള്ളുന്നത് കോൺഗ്രസിലാണ് ഞാൻ കോൺഗ്രസ് തറവാട്ടിൽ പറഞ്ഞയാളാണ് അത് മുഖ്യമന്ത്രി പിണറായി വരെ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞാണ് അൻവർ പിന്തുണ പ്രഖ്യാപിച്ചത് അല്ലാതെ കൂടെ ആരുമില്ലാത്തത് കൊണ്ടല്ല അതിനിടയിലാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ രമ്യ ഹരിദാസിനെ വ്യക്തിഗതയായി ചെയ്യാൻ ഇറങ്ങിയത് അവർ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമെന്ന് കരുതി അത് എന്താ നഷ്ടം കെ പി സി സി പ്രസിഡന്റിനോട് വിലപേശി ചേലക്കര സീറ്റ് ധനപ്പെടുത്താൻ കരുതിയിരുന്നതാ സതീഷിന് സതീശൻ അത് പാരമണിതു അത് കെ പി സി സി പ്രസിഡന്റിനും ഇഷ്ടപ്പെട്ടില്ല നാല് സീറ്റുമായി യു ഡി എഫിൽ കടന്ന് കടന്നുകൂടി കടകക്ഷിയാകാനുള്ള നീക്കമായിരുന്നു സതീശൻ അതും പൊളിച്ച് അടുക്കി രണ്ടായി മടക്കി കയ്യിൽ വെച്ചു കൊടുത്തു മുപ്പത്തഞ്ചു വർഷത്തോളമായി യു ഡി എഫിൽ കടകക്ഷിയായ സി എം ബിയെ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകി അനുഗ്രഹിക്കണമെന്ന് തോന്നാത്ത മുന്നണിയാണ് ഉപ്പാപ്പയുടെ ചന്തയിൽ തഴമുണ്ടെന്നും പറഞ്ഞ് മുന്നണിയിൽ കൈ കയറിക്കൂടാൻ ശ്രമിക്കുന്നവന് നാല് സീറ്റ് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പണ്ടു വന്ന് താമസിച്ചിരുന്ന വീടാണ് തന്റെ തറവാടെന്നാണ് അൻവറിന്റെ അവകാശവാദം അവരുടെയെല്ലാം പേര് തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ കോൺഗ്രസ്സാർ മറന്നു അപ്പോഴാണ് ആ പേരെല്ലാം പൊടിയും തട്ടി തുറക്കി വരുന്നത് ഇന്നത്തെ നേതാക്കന്മാരുടെ പെട്ടിയും തൂക്കി നടന്നാൽ മാത്രമേ നാളെ ഒരു നേതാവാകാൻ പറ്റൂ എന്ന് ഏതൊരു കോൺഗ്രസ്സുകാരനും അറിയാം അപ്പോഴാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അൻവർ വരുന്നത് ഏതായാലും ഇല്ലാത്ത ആൾബലം അത് പറഞ്ഞ് ചിലക്കര സീറ്റെങ്കിലും സൂത്രത്തിൽ അടിച്ചു മാറ്റാമെന്ന് കരുതിയ അൻവർ അഞ്ഞൂറ് രൂപയും ബിരിയാണിയും കൊടുത്തുകൊണ്ടുവന്ന പ്രകടന തൊഴിലാളികൾക്ക് നേരത്തെ ഒരു സ്റ്റഡി ക്ലാസ് എങ്കിലും കൊടുക്കാമായിരുന്നു ചാനലുകാർ ഈ കൊലച്ചെതി ചെയ്യുമെന്ന് അൻവർ വിചാരിച്ചിരുന്നില്ല കേട്ടോ ഏതോ സിനിമ ഷൂട്ടിംഗ് ആണെന്നും പറഞ്ഞാണ് ഇവരെ എല്ലാം വിളിച്ചുകൊണ്ടുവന്നത് സിനിമ വിജയിക്കട്ടെ എന്ന് അവർ ആശംസിക്കുകയും ചെയ്യുന്നു സിനിമയ്ക്ക് ആൾക്കൂട്ടത്തെ സപ്ലൈ ചെയ് ചെയ്യുന്നവരാണ് ഈ കൊട്ടേഷൻ പിടിച്ചിരുന്നത് ഏതായാലും അത് അൻവറിനു തന്നെ പാരയായി